ഓക്കേ, സോ വി ആർ ലൈവ്. എല്ലാവർക്കും നമസ്കാരം. ഹായ് ഹായ് എല്ലാവർക്കും, ഹായ്. സോ ഇന്നലെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ലൈവ് സെഷൻ ആയിരുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്നലെ നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8-ലെ രണ്ട് കുരുങ്ങ് പ്രതിഭകളായിരുന്നു ഇന്നലെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നത്, പ്രാർത്ഥന ആൻഡ് കൃഷ്ണ. ആൻഡ് അവരുടെ പെർഫോമൻസ് ഈ സാറ്റർഡേ സൺഡേ ടെലികാസ്റ്റിലൊക്കെ ഞാൻ പറയുകയും ചെയ്തു. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ, അതായത് മറ്റന്നാൾ സാറ്റർഡേ സൺഡേ പെർഫോം ചെയ്യാൻ പോകുന്ന വളരെ പ്രതിഭാശാലികളായ അനദർ സെറ്റ് ഓഫ് കണ്ടസ്റ്റന്റ്സ് ആണ്. ആൻഡ് നമ്മൾ ജോയിൻ ചെയ്യുന്ന മൂന്ന് കണ്ടസ്റ്റന്റ്സിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനായിട്ട് പോവാണ്. നമ്മുടെ കൂടെ ഇന്നുള്ളത് ദേവനന്ദ മേനൻ ആൻഡ് സ്വാതി വിജയൻ ആൻഡ് ഫാമിസ്, ഓക്കെ, ഫാമിസ് മുഹമ്മദ്. സോ മൂന്ന് പേരാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോ ഒരുപാട് പാട്ടുകൾ നമുക്ക് ഇന്ന് പാടാൻ പറ്റും. ഇന്നത്തെ കാട്ടിയും കൂടുതൽ പാട്ടുകൾ നമുക്ക് ഇന്ന് പാടാൻ പറ്റും. അപ്പോ പ്രേക്ഷകരായ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഇവരെ സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഇവരുടെ വോയിസ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ കമന്റ് സെക്ഷനിൽ പെട്ടെന്ന് പോരട്ടെ. സോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് സെൽഫ് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം എനിക്ക് തോന്നുന്നു. യെസ്, അതാ ആദ്യം തന്നെ ഫാമിസിന് റിക്വസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിരിക്കുന്നു. ഓക്കെ, അപ്പോ ആദ്യം ഫാമിസിനോടാണ് പാട്ട് ചോദിച്ചേക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഫാമിസെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ പാട്ട് ഏതാന്ന് പറയാം, അത് പാടിയാം. ഓക്കെ ഓക്കെ, ഹായ് ഹലോ. ഓക്കെ ഫാമിസെ, ഓക്കെ പറഞ്ഞോളൂ ഫാമിസ്, എവിടെന്നാണ്? ഹായ് എല്ലാവർക്കും നമസ്കാരം, എന്റെ പേര് മുഹമ്മദ് ഫാമിസ്. എന്റെ വീട് തൃശ്ശൂരാണ്, തൃശ്ശൂർ വാടനപ്പള്ളി പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീട്. അപ്പൊ ഞാനിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഞാനിപ്പോ ബി ബി എ ഫസ്റ്റ് ഇയർ ബി ബി എ ചെയ്തോണ്ടിരിക്കാണ്. സ്റ്റാർ സിംഗറില് വരാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അപ്പൊ എല്ലാരും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം, തുടർന്ന് ഞങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, ആൻഡ് ഫാമിസിന്റെ അടുത്ത് ഇപ്പോ ചോദിക്കാൻ, എനിക്ക് അറിയില്ല ഫാമിസ് ഈ പാട്ട് അറിയോ, പക്ഷെ അറിയേണ്ടതാണ്. മറീൻ മെറീൻ ആണെന്ന് തോന്നുന്നു. മെറീൻ ഫാമിസിന്റെ അടുത്ത് അഴലിന്റെ ആഴങ്ങളിൽ പാടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അറിയോ ഫാമിസ് പാടാമോ? രണ്ടുപേരും ട്രൈ ചെയ്യാവോ? ട്രൈ ചെയ്യാവോ? യെസ്, മെറീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോറി, പാടി. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞുപോയി, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. യെസ്, താങ്ക് യു, താങ്ക് യു ഫാമിസ് ഫോർ ദാറ്റ് വണ്ടർഫുൾ സോങ്. അപ്പോ ഫാമിസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഞാൻ ചോദിക്കാം. ഓക്കെ, ഇത് പെട്ടെന്ന് റിക്വസ്റ്റ് വന്നുകൊണ്ട് ഞാൻ ഫാമിസിന്റെ തഴലിന്റെ ആഴങ്ങളിൽ പാടാൻ പറഞ്ഞതേ ഉള്ളൂ. ഫാമിസിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കറിയാം. അതിനു മുന്നേ നമുക്ക് സ്വാതിയെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സ്വാതിക്ക് വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതിനു മുന്നേ സ്വാതി എവിടെ നിന്നാണ്, സ്വാതി ഇപ്പൊ എന്താ ചെയ്യുന്ന എന്നുള്ളതൊക്കെ പറഞ്ഞു. എന്റെ പേര് സ്വാതി വിജയൻ, ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ് എന്റെ സ്വദേശം. ഇപ്പൊ താമസിക്കുന്നത് ഹരിപ്പാടാണ്. ഞാൻ മാവേലിക്കര ബിഷപ്പ് കോളേജിലെ ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ്. പിന്നെ സ്റ്റാർ സിംഗർ കൊച്ചിലെ മുതൽ തന്നെ സ്റ്റാർ സിംഗർ പങ്കെടുക്കണമെന്ന് വലിയൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ ഇപ്പം ആ സ്വപ്നം സഫലമായി. അപ്പൊ എല്ലാവരും സപ്പോർട്ട് വേണം കൂടെ. ഓക്കെ ഓക്കെ, സ്വാതി, സ്വാതിയുടെ അടുത്ത് വിനീത് ഗോപാലൻ അറിവിൻ നിലാവേ പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വാതി അത് പാടണോ, അല്ലെങ്കിൽ സ്വാതിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പാട്ട് പാടണോ? എന്താ ചെയ്യപ്പോ? ചോദിച്ചിരിക്കുന്നത് വിനീത് ഗോപാലൻ. വിനീത് ഗോപാലന് വേണ്ടി സ്വാതി ഇപ്പൊ അറിയുന്നില്ല. യെസ്, താങ്ക് യു, താങ്ക് യു സ്വാതി ഫോർ ദാറ്റ് വണ്ടർഫുൾ സോങ്. സ്വാതിയുടെ കൂടുതൽ വിശേഷങ്ങൾ വരുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു സിംഗറും കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ദേവനന്ദ മേനൻ. സോ ദേവനന്ദയുടെ വിശേഷങ്ങളും കൂടെ ഒന്ന് കേട്ടിട്ട് ദേവനന്ദയെ കൊണ്ടൊരു പാട്ട് പാടിച്ചിട്ട് നമുക്ക് വീണ്ടും ഓഡിയൻസിന്റെ റിക്വസ്റ്റുകളിലേക്കും നിങ്ങളുടെ കൂടുതൽ വിശേഷത്തിലേക്കും വരാം. സോ ദേവനന്ദ, ഹായ് ദേവ. ഹലോ,
ഞാൻ ദേവൻ്റെ രാജേഷ് മേനോൻ. ഞാൻ തൃശ്ശൂരിനാണ്, 12th പഠിക്കുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സ്റ്റാർ സിംഗറിന്റെ ഈ ഒരു ജേർണിയിൽ എനിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞില്ല. അപ്പോ ഒരു ഓൾഡ് സോങ് പാടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഏത് സോങ് അപ്പൊ നമ്മൾ പാടാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഓൾഡ് സോങ് എനിക്ക് എന്നോട് രാത്രിങ്കൽ പൂത്താലി ആരോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് ഓക്കെ, എന്നാ പിന്നെ അത് പാടി പാടിക്കോളൂ പാടിക്കോളൂ. യെസ്. രാത്രിങ്കൽ പൂത്താലി ചാർത്തി കണ്ണിൽ നക്ഷത്ര ദീപം നീട്ടിയേ, നാലില്ല കോലായി പൂവേലി പുൽപ്പായി നവമി നിലാവേ, നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപതീർത്ഥമായി നിറഞ്ഞു. ബ്യൂട്ടിഫുൾ ദേവ, ബ്യൂട്ടിഫുൾ. സോ ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലേക്കും, നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8 കണ്ടസ്റ്റൻസ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്, ദേവനന്ദ, സ്വാതി ആൻഡ് ഫാമിസ്. സോ ഇവരുടെ പെർഫോമൻസ് മറക്കാതെ സാറ്റർഡേ ആൻഡ് സൺഡേ 7:30 ഏഷ്യാനെറ്റില് കാണുക. ഇവരുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസസ് ആണ് വരുന്നത്. ആ പെർഫോമൻസ് എന്താണെന്നുള്ളത് നമുക്ക് എന്തായാലും ചോദിക്കാം. ഓക്കെ, അപ്പോ റിക്വസ്റ്റുകൾ വരുന്നതനുസരിച്ച് ഞാൻ നിങ്ങളിലേക്ക് വരാം. ഓക്കെ, ഫാമിസിന്റെ അടുത്ത് അടുത്ത റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. റഫീഖ് ആണ് ചോദിച്ചിരിക്കുന്നത്, മുല്ലേ മുല്ലേ പാടുവാൻ പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് പുതിയ മുല്ലേ മുല്ലേ ആണെന്ന് തോന്നുന്നു എനിക്ക്. അറിയോ ഫാമിസെ, അതിനു മുന്നേ ഓക്കെ കുഴപ്പമില്ല, അതിനു മുന്നേ ഫാമിസിന്റെ സ്റ്റാർ സിംഗറിന്റെ ഇതുവരെയുള്ള ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകർക്കൊന്ന് പറയാം, പ്രേക്ഷകരോടൊന്ന് പറയാമോ? സത്യം പറഞ്ഞാല് സ്റ്റാർ സിംഗറില് സെലക്ഷൻ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അപ്പോ എന്താ പറയാ എന്നെ അറിയില്ല, അത്രയധികം സന്തോഷമുണ്ട്. സോങ്സ് കാണുമ്പോ എല്ലാരും മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്, പ്രൈവേ വിളിക്കാറുണ്ട്, സന്തോഷമുണ്ട്. പിന്നെ പുതിയ വീണ്ടും പുതിയ വിശേഷങ്ങളിലേക്ക് ഞാൻ വീണ്ടും വരാം. പക്ഷെ നമുക്ക് ഇപ്പൊ എന്തായാലും പാട്ടുകൾ ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. സോ വിൽ ക്വിക്ക്ലി മൂവ് ഓൺ ടു മുല്ലേ മുല്ലേ സോങ്. ഒന്ന് ട്രൈ ചെയ്തോളൂ, രണ്ട് വരി ഫാൻ ചോദിച്ചല്ല. കണ്ണാളെ മിന്നും മിന്നൽ പെണ്ണാളെ, കരളിലൊഴുകും ഒരരുയലയുടെ കുളിരു നീയല്ലേ. മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീണേ, ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ. യെസ്, ഓസം, പൊളിച്ചു. ഓക്കെ ഫാമിസ്, യെസ്. എവിടെ ഫാമിസ്, എവിടെ? ഫാത്തിമ അഷ്റഫ് ഒക്കെ ചോദിക്കുന്നുണ്ട്, ഫാത്തിമയുടെ ഒരു ഹായ് പറഞ്ഞോളൂ. എവിടെ ഫാമിസ് എന്നൊക്കെ ചോദിക്കുന്നു. ഓക്കെ, സ്വാതി അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സൂഫിയും സുജാതയിലും ഏതേലും പാട്ട് പാടും. എനിക്ക് തോന്നുന്നു വാദിക്കൽ പെണ്ണരിക്കാവാണ് ചോദിച്ചേക്കുന്നതെന്ന് തോന്നുന്നു. സ്വാതി, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിയാലും കുഴപ്പമില്ല. ആൻഡ് അതിന് മുന്നേ സ്വാതിയുടെ വിശേഷങ്ങൾ, സ്റ്റാർ സിംഗറിൽ സെലക്ഷൻ കിട്ടിയ അനുഭവം അതൊക്കെ ഒന്ന് പറയാമെങ്കിൽ നല്ലതായിരിക്കും. സ്റ്റാർ സിംഗർ കൊച്ചിലെ മുതലേ എന്ത് പറഞ്ഞാല് ഞങ്ങള് എല്ലാ സീസണും കാണുമായിരുന്നു. അപ്പൊ വലിയൊരു ആഗ്രഹമായിരുന്നു സ്റ്റാർ സിംഗറിൽ പങ്കെടുക്കുക എന്നുള്ളത്. അങ്ങനെ ഓഡീഷൻ അപ്ലൈ ചെയ്തു, അങ്ങനെ സെലക്ഷൻ ഒക്കെ കിട്ടി. ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാം ഞങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് ആയാലും എല്ലാവരും ഫ്രണ്ട്സ് ആയാലും ഹോൾ ടീം ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ പിന്നെ ടി വിയിലെ സോങ്സ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും വിളിച്ച് വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷം. തുടർന്ന് സപ്പോർട്ട് വേണം. അതെ അതെ അതെ, പ്രേക്ഷകർക്ക് എല്ലായിടത്തും കൂടിയാണ് ഫാമിസ്. ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റൻസ് സ്വാതി ആയാലും ഫാമിസ് ആയാലും ദേവനന്ദ ആയാലും എല്ലാ ടൈപ്പ് സോങ്സും പാടാൻ കഴിവുള്ള വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള സിംഗേഴ്സ് ആണ്. സോ ഇവർക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. സോ ഈ വരുന്ന സാറ്റർഡേ സൺഡേ എപ്പിസോഡ് മിസ് ആക്കരുത് ആരും. ഓക്കെ, അപ്പൊ സ്വാതി സൂഫിയും സുജാതയുടെ പാട്ട് പാടിക്കൊണ്ട് ചോദിച്ചേക്കുന്നത് അനുപ്രിയ വിനീത്. ഓക്കെ പാടി.
അടിപൊളി. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മുടെ ദേവു ദേവനന്ദയാണ്. സോ ദേവുട്ടി നമ്മുടെ അടുത്ത് സോമൻ ഷോർണൂർ സെന്തൂരം പൂവേ പാടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് മുന്നേ ദേവനന്ദയുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? സ്റ്റാർസിന്റെ സെലക്ഷൻ കിട്ടിയ എക്സ്പീരിയൻസും ഓഡീഷന്റെ എക്സ്പീരിയൻസും ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് പാട്ടിലേക്ക് പോകാം. എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ, ഞാൻ ആക്ച്വലി സ്റ്റാർ സിംഗറിലേക്ക് വന്നത് ഇപ്പം അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരുന്നു. കാരണം ഞാൻ കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നു, ഞാനല്ല കൊടുത്തത്, എന്റെ അമ്മൂമ്മയായിരുന്നു കൊടുത്തത്. അപ്പോ ഞാൻ അറിയാണ്ട് കൊടുത്തതാണ്. അപ്പൊ അങ്ങനെ പിന്നെ ഓഡിഷന് വിളിച്ചു, പിന്നെ കിട്ടി. പിന്നെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു ജേണി ആയിരുന്നു. പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, നല്ല നല്ല ജഡ്ജസിനെ കിട്ടി, ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിനെ തന്നെ കിട്ടി. അപ്പോ ഓക്കെ, അപ്പൊ സെന്തൂർ പൂവേ പാടുന്നോ? സോമൻ ഷോർണൂർ ആണ് ചോദിച്ചിരിക്കുന്നത്, പാടുന്നോ? ഓക്കെ, കുഴപ്പമില്ല. എന്നാ പിന്നെ ഇഷ്ട മഞ്ഞൾ പ്രസാദം എന്ന സോങ് പാടുവോ? രാജേഷ് കൃഷ്ണൻകുട്ടി നായർ. മഞ്ഞൾ പ്രസാദ് ഒരു രണ്ടൂരി പാടിയാലും മതി, കുഴപ്പമില്ല. അവര് ചോദിച്ചിരിക്കുന്നല്ല, ലിറിക്സ് അറിയില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് മനന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ഒരു പ്രശ്നമില്ല. ഓക്കെ, ഒരു രണ്ടുപേര്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുരി കൊത്തി സോങ്സ് ഒന്ന് പാടിക്കൊടുക്ക്. ഓക്കെ, ഞാൻ പാടട്ടെ. എന്റെ അടുത്ത് ഒരു സോങ് ചോദിച്ചിട്ടുണ്ട്, ആങ്കർ രണ്ടുപേരും പാടുമെന്നൊക്കെ. രമേഷ് കുമാർ. ഓക്കെ, എനിക്ക് പാട്ട് ഞാൻ രമേഷ് കുമാർ ചേട്ടന് വേണ്ടി. രേഷ്മ ചേച്ചി. യെസ്, ഓഫ് കോഴ്സ്. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാറ്റി മഞ്ഞക്കുരി മുണ്ടും ചുറ്റി നിന്നെ മൊത്തത്തിൽ ഒന്നോമ പൂവേനി വന്നു ചിരി വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു. ഓക്കെ, അപ്പൊ ആ റിക്വസ്റ്റ് എന്തായാലും നമ്മള് പാടിയിട്ടുണ്ട്. ഓക്കെ, പ്രസന്ന നാരായൺ ഹായ് ഫാമിസ് ദേവ സ്വാതി പറയുന്നുണ്ട്, ഒരു ഹായ് കൊടുത്തോളൂ എല്ലാവർക്കും. ഹായ് പ്രസന്ന ചേട്ടാ. അയ്യോ അമ്മേ, ഹായ് അമ്മേ. ഓക്കെ, സ്വാതി അൺമ്യൂട്ട് ചെയ്തോളൂ. സ്വാതിയുടെ അവിടെ ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ, പക്ഷെ കുഴപ്പമില്ല സ്വാതി, എന്നാലും സ്ട്രോങ് ആയിട്ട്. ആ ഓക്കെ, അതുകൊണ്ടാണ് ഫിൽട്ടർ ഇട്ട പോലെ ഉണ്ട്. ഓക്കെ, ആൻഡ് നമ്മള് വീണ്ടും ഫാമിസിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. ഫാമി ഉരുകാതെ പാടുന്നു, ഇത് ഏതാണ് പാട്ടെന്ന് എനിക്കറിയില്ല. സംയുക്ത ഉരുകുതയാണോ? ഉരുകാതെ എന്ന് എഴുതിയിരിക്കുന്നത് സംയുക്ത സംയുക്ത ആയിരിക്കും. ആ ഉരുകുതയാണെന്ന് തോന്നുന്നു. സംയുക്ത ജയകുമാറാണ് സൂചിക്കും, പാടാം. ഉരുകുതേ മറുകുതല്ലേ? ആ അതല്ലേ. ചേച്ചി ദേവനെ കൊണ്ട് പഠിക്കോ, ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ടേ. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ദേവ പാടാവോ? അല്ലെങ്കിൽ ഫാമിലിന് വേറെ ഏതാണൊക്കെ പാട്ടുകൾ എന്താ ചോദിക്കുന്നുണ്ട്, ഒരുപാട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്, ഒരുപാട് ഹായ് വരുന്നുണ്ട്. ഇതെല്ലാം ആ ശിവരാത്രി അല്ലേ ഒരു പാട്ട് പാടാമെന്ന് ചോദിച്ചിട്ടുണ്ട്, ആർക്ക് പാടാം ശിവരാത്രി പ്രമാണിച്ചു ഒരു ഗാനം? ദേവ സ്വാതി പാടാവോ? ഓം പാടാവാ, സ്വാതി പാടുവാ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ചന്ദ്രകലാധര ശത്രുഹര
ചന്ദ്രകലാധര ചതുഹര ചന്ദ്രകലാപൂർണയ Yes, so ellarkum Shivaratri aashamsakal and that was the Shivaratri special song for you guys. Kore pere hi parayunnunde Rajesh Krishnankutty Nayar, Chinnu Chinnu, Kalyani Varman, Kritika. Okay, Kritika nammada contestant aanu. Appa ellarkum vendi oru hi parayane. Ippa hi parayunnathu. Okay, and adutathu Devanandhe eduthu oru fast song paadavo nu choichittunde. Korchu nerayittu ponni choichittunde Rajesh Krishnankutty Nayar. Onnu paadavo edhel oru fast song Deva. സ്റ്റാർ സിംഗറിൽ തന്നെ പാടിയിരുന്ന ഒരു പാടിയൊരു പാട്ട് സ്വീറ്റ് എയ്റ്റീസ് പാടിയ മാർഗോ മാർഗോ പാട. ആ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരോ മാർഗോ മാർഗോ നേരത്തെ, പക്ഷെ പേര് മുകളിലേക്ക് പോയി പാടിക്കോളൂ. മാർഗോ മാർഗോ മാർഗൈ ജോർഗോ ജോർഗോ ജോർഗൈ കാസകോ മാർഗോ മാർഗോ മാർഗൈ ജോർഗോ ജോർഗോ ജോർഗൈ. യെസ് പൊളിച്ചു. ആൻഡ് ഫാമസിന്റെ അടുത്ത് കൊറേ പാട്ടുകൾ, അതെ ഫാമസിന്റെ അടുത്ത് കൊറേ പാട്ടുകൾ വരുന്നുണ്ട്. ഉദാമന്ത്രം പാടാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഉരുകുതേ, പിന്നെ കഥയിൽ പോവാൻ കൊറേ പാട്ടുകളുണ്ട്. പിന്നെ ഏഴ് കടൽ തന്തി താണ്ടിത നനിന്ത് സന്ധിക്കിറ പൊഴുത് അൻപ കഥ പേസി പേസി വിടീത് ഇഴുമലൈ താണ്ടിതാ എൻ കരുത്ത് മച്ചം കിട്ട ഓടി വരും മനസ്സ് നാമ സേർന്ന് വാഴും കാഴ്ചി ഓട്ടിപ്പാക്കുര കാഴ്ചിയാവുന്ന സമാമാര കൂട്ടിപ്പോകുര സാമി പാർത്ത കുമ്പിടും പോത് നീതാനി നെഞ്ചില്ലിരുപ്പ ഉരുകുതേ. ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച്. ഐ എം ഷുവർ ഇത് ചോദിച്ച എല്ലാവർക്കും ഒരു ട്രീറ്റ് തന്നെയായിരുന്നു ഇത്. ഓക്കെ സോ അടുത്ത സ്വാതി അടുത്ത് പാട്ടുകൾ റിക്വസ്റ്റ് വരുന്നുണ്ട്. സ്വാതിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ ലൈവിലുള്ള എല്ലാവർക്കും എല്ലാവരും ശ്രദ്ധിക്കാനായിട്ട് നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 8 കണ്ടസ്റ്റൻസ് ആണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. ആൻഡ് അവരുടെ ഇപ്പൊ നമ്മൾ കാണുന്ന മൂന്ന് പേരുടെയും പാട്ട് അവർ പാടാനായിട്ട് വരികയാണ് ഈ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് മുന്നിൽ. സോ 7:30 സാറ്റർഡേ ആൻഡ് സൺഡേ മിസ് ആക്കണ്ട കേട്ടോ ആരും. ഓക്കെ സോ സ്വാതി എടുത്ത് അറിവിന്നിലാവെ സ്വാതി എടുത്ത് ഇന്ദു എസ് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അറിവിന്നിലാവെ ആദ്യമേ നമ്മൾ പാടി. സോ ഈ ലൈവ് സെഷൻ കഴിയുമ്പോ ഫസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. വേറെ ഏതാ ഇദയത്തിൽ ഏതോ ഉണ്ട്, ശ്രീജിത്ത് എസ് ചോദിച്ചിട്ടുണ്ട്. പാടാമോ സ്വാതി ചോദിച്ചിട്ടുണ്ട്. പാടാമോ യെസ് ഹരി. ഇദയത്തിൽ ഏതോ ഉണ്ട് തവിക്കേത കൊഞ്ചൊന്നില്ല ഇതുവരെ ഇതുപോലെ നാനും ഇല്ലേ കടലെ പോലെ വന്ന് കരകളെ അള്ളി നിന്ന് ഇദയത്തിൽ ഇതുപോലെ നാനും ഇല്ലേ അത്രയും നമ്മള് പാടിയിരിക്കയാണ് ഓസം സ്വാതി. ഓക്കെ അപ്പൊ സ്വാതിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. ദേവനന്ദയുടെ അടുത്ത് ദേവനന്ദ നമ്മുടെ ടോയിൽ പാടിയൊരു പാട്ട് തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഒന്നെങ്കിൽ കവിത കേളുങ്കൾ അല്ലെങ്കിൽ ഇളം മഞ്ഞിൻ കുളിരുമായൊരു ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. അതെ ഇളമഞ്ഞിൻ കുളിരുമായി അല്ലെങ്കിൽ കവിത കേളുങ്കൾ ഏതെങ്കിലും ഒരു പാട്ട് പാടാവോ. നമ്മുടെ ഷോയില് തന്നെ സ്റ്റാർ സിംഗർ തന്നെ പാടിയ രണ്ട് പെർഫോമൻസ് ഇഷ്ടമുള്ള ഫാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് പാട്ട് ഞാൻ ഇളമഞ്ഞിൻ പാടാം.
ഓക്കെ, അത് ചോദിച്ചിരിക്കുന്നത് വീണ ബാബു ആണ്. സോ വീണക്ക് വേണ്ടി ഇളമണി ഇതാ. Thank you, Deva. Thank you so much. And അടുത്ത ഫാമിസിന്റെ അടുത്താണ്. ഫാമിസിന്റെ അടുത്ത് കുറെ മാപ്പിളപ്പാട്ട് ചോദിച്ചിട്ടുണ്ട്. റസൂലെ നിൻകനിവാലെ, അല്ലെങ്കിൽ അൽഹംദുലില്ലാ, അങ്ങനെ കുറെ പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഒരു മാപ്പിളപ്പാട്ട് എന്തായാലും പാടിക്കോളൂ. ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. الحمد لله ودن برانن إجنم سونم نيتن دانم മണ്ണോടു മണ്ണായി ചേരും വരേ നിൻ സംഗീതമേ ഞാൻ തൂമങ്ങളായ പാടുന്നിതാനി ഉന്മാദമേ നൂറുള്ള 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 ആ യെസ് പൊളിച്ചു പൊളിച്ചു ഫാമസ്, താങ്ക് യു സോ മച്ച്. അപ്പൊ അപ്പൊ ഇനി സ്വാതിയിലേക്കാണ് നമ്മൾ വരുന്നത്. സ്വാതി അടുത്ത് പാട്ടുകൾ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നീലരാവിലിന്നു നിന്റെ കടും കാപ്പി സോങ് പാടുമോ സ്വാതി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലുമൊക്കെ പാട്ട് ഇഷ്ടമുള്ള പാട്ട് പാടിയാലും മതി, കുഴപ്പമില്ല. അപ്പൊ അതിന് മുന്നേ സ്വാതിയുടെ സാസിംഗർ ഇതുവരെ ഉള്ളതിൽ മറക്കാൻ പറ്റാത്ത ഒരു മൂമെന്റ് പറയാമോ സ്വാതി? ജഡ്ജസിന്റെ കമന്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടിന് കിട്ടിയ അപ്രീസിയേഷൻസോ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടുള്ള മൂമെന്റ്സ് ആയാലും കുഴപ്പമില്ല. മറക്കാൻ പറ്റാത്തതെന്ന് പറയുന്നത് സ്റ്റാർ സിംഗർ സെലക്ഷൻ കിട്ടിയത് തന്നെ മറക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. ഞങ്ങള് രണ്ടുപേരും ഒരു ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓ, ക്ലാസിക്കൽ 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 പിന്നെ പിന്നെ അവിടുത്തെ ഓരോ നിമിഷം നമുക്ക് ഭയങ്കര വിലപ്പെട്ടതാണല്ലോ. ഭയങ്കര സന്തോഷമാണ് അവിടെ. പിന്നെ ക്വാളിഫിക്കേഷൻ റൗണ്ടില് സെലക്ട് ആയപ്പോഴാ സെലക്ട് ആയപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായത്. സത്യത്തിൽ ഭയങ്കര ടെൻഷൻ ഒക്കെ ആയിട്ട് അതില് സത്യം പറഞ്ഞ കുറെ പേര് വിളിച്ച് ചോദിച്ചു എന്താ കരഞ്ഞത്. പക്ഷെ അതെന്റെ സന്തോഷം ഒരുപാട് സന്തോഷം. അപ്പൊ ഇപ്പൊ റിക്വസ്റ്റ് ആണെങ്കിൽ നീലരാവിൽ ഇന്ന് നിന്റെ കടും കാപ്പി അങ്ങനെ കുറച്ച് രണ്ടു മൂന്ന് സോങ്സ് ആണ്. ഇതിൽ ഏതെങ്കിലും അറിയാമെങ്കിൽ അത് പാടിക്കോളൂ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കടും കാപ്പി പാടാം. യെസ് പാടി. പറയാതെ പറയുന്ന കടും കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടേ കണ്ണിൽ. പറയാതെ പറയുന്ന കടും കാപ്പി മിഴിയുള്ള കരളേ നിൻ കനവുണ്ടേ കണ്ണിൽ. കടലോളം സ്നേഹം ഉള്ളിലുണ്ട് പറയാനാ പലതും പാത്തു വെച്ചതില്ല നിന്റെ കടും കാപ്പി മിഴിയുന്നു കാണാൻ ഞാനും ആ കടലിന്റെ കടവത്തു കാത്തു. യെസ് പൊളിച്ചു പൊളിച്ചു, അടിപൊളി അടിപൊളി. സോ ഇനി നമ്മൾ പോകുന്നത് ദേവനന്ദയിലേക്കാണ്. ദേവയ്ക്ക് വേണ്ടി ഒരുപാട് റിക്വസ്റ്റിംഗ് ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്നു. ഏതേലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു ദേവ? ഏതേതോ എണ്ണമളത്തേൽ എന്നെ എന്നെ ചെയ്തായി അങ്ങനെ രണ്ടു മൂന്ന് പാട്ടുകൾ ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് മുന്നേ
എനിക്ക് തോന്നുന്നു ദേവയുടെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു മൂവ്മെന്റ് സ്റ്റാർട്ടിംഗ് അല്ല, അതും കൂടെ ഒന്ന് കേട്ടിട്ട് നമുക്ക് പാട്ടിലേക്ക് പോകാൻ പറ്റി. പറഞ്ഞു. അയ്യോ, എനിക്ക് അങ്ങനെ കൊറേ വർക്ക് പറ്റാത്ത മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു അവിടെ വന്നിട്ട്. ഓഡിഷന് സെലക്ഷൻ കിട്ടി, അത് അത് ഒരു മറക്കാൻ പറ്റാത്ത മൊമെന്റ് ആണ്. പിന്നെ മാറുകോ മാറുകോ പാട്ട് വന്നപ്പം, അപ്പം അതിനകത്ത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ കൂടി പെർഫോമൻസ് വൈസ് ജഡ്ജസ് നല്ല കമന്റ്സ് ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ നല്ല നല്ല ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിനെ കിട്ടി, അപ്പൊ അവര് അവരുടെ കൂടെയുള്ള മൊമെന്റ്സ് ഒക്കെ നല്ല നല്ല മൊമെന്റ്സ് തന്നെയായിരുന്നു അവിടെ നിന്നിട്ട്. യെസ്, യെസ്. അപ്പൊ ദേവ, ഞാനിപ്പോ പറഞ്ഞ പാട്ടുകൾ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഞാൻ ഒരു മിനിറ്റ്. ഞാൻ നിഷാ സുരഭിയുടെ അനുപല്ലവി പാടാം. ഇത് കൊറേ പേരെ ക്ലിയർ ആയിട്ട് അറിയില്ല, എനിക്ക് അറിയാവുന്ന രീതിക്ക് ഞാൻ പാടാം. പറയാതെ പോരിവേഷീ പൊലിയാത്ത പൂക്കൾ പോ ഒരു മൺചിരാശാസുരഭി ും കുറെ അധികം പേര് ഹായ് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെ, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേക്കു. ആൻഡ് ഫാമസിന്റെ അടുത്ത് മഞ്ഞു പോലെ പാടാൻ പറ്റുമെന്ന് ചോദിച്ചു, പറ്റോ? മഞ്ഞു പോലെ പാടോ? ഒരു രണ്ടുപേരി പാടിക്കോളൂ, പാടിക്കോളൂ. ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ ദാവണിക്കൂടമോ? ഇണങ്ങുന്ന മഴയോ തമ്മിൽ പിണങ്ങുന്ന പുഴയോ തളിരിട്ടലതയോ അവൾ ദാവണിക്കൂടമോ? മഴവിലും തിടമ്പോ മദനപ്പു വരമ്പോ തമ്പുരു ഞരമ്പോ കണ്ണിൽ താമരക്കുറുമ്പോ ഒരു കുടത്തണലിൽ ഒതുങ്ങുന്നതാരോ? അവൾ പഞ്ചവർണ പടവിൽ കൊഞ്ചേത്തും കുളിരിൽ നെഞ്ചലിന്ന് കിളി പോലെ അവൾ അഞ്ചിതളിൽ പടരും പഞ്ചമത്തിൻ മാടിയിൽ പുഞ്ചിരിക്കും പൂ പോലെ മുത്ത് പോലെ മുളം തത്ത പോലെ മിന്നൽ പോലെ തിന്നൽ പോലെ. ആഹാ, പൊളിച്ചു പൊളിച്ചു. സോ ഫാമസ് ഒരു ഒരു ട്രീറ്റ് തന്നെയാണ്. ഫാമസ് ദ ഹാർട്ട് ത്രോബ് എന്നൊക്കെ സന്തോഷ് അനന്ദൻ ഒരു താങ്ക്സ് പറഞ്ഞോളൂ. കോട്ടക്കൽ, ഇനി നമ്മൾ സ്വാതിയിലേക്ക് പോവാണ്. അഫ്സൽ കോട്ടക്കൽ വാർമുകിലെ ചോദിച്ചിട്ടുണ്ട്.
ശ്യാമവർണ്ണൻ കളിയാടി കദനം നിറയും യമുനാനദിയായി. Yes, thank you Swati, that was awesome. Okay, fine. Appo nammude oral ivide technical endo prashnangal enna thonnu kollapella join cheyatte deva kollapella. So super punya, super nu paranjittundu. Thank you punya. Nikhil, Biji, Zakaria, Swati, Afsal, Kottikal, ellavarum Swatiye, they are praising high. Thank you. Sarita Venugopal, super. Swati, the sweetest voice. Sure. Thank you. Ellarkum thank you, Anjana Swati. Ellarkum yes. Thanks. Okay, so munnotu povanadhu munne enikku parayanullathu nammal ippo live cheyidondirikkunnathu nammude Star Singer season 8 ile prathibhakalude koodeyanu. So ivarude part okay nammal innale thottu thodangiya live aanu and ivarude paattukal ivaru valare nalla songs avaru endu songs aanu paadan povunnathu ennallo namukku choikkam. ഈ സാറ്റർഡേ സൺഡേ 7:30 കേശാനത്തെ ടെലികാസ്റ്റ് വരുന്നത്. സോ അത് കാണാൻ നിങ്ങൾ ആരും മറക്കരുത്. ഓക്കെ, ഇപ്പൊ ഈ ലൈവിൽ ജോയിൻ ചെയ്ത് സിംഗേഴ്സിന് നിങ്ങൾ ഇപ്പൊ കൊടുക്കുന്ന സപ്പോർട്ട് അവർ സാറ്റർഡേ സൺഡേ പാടുമ്പോഴും ആ ഒരു സപ്പോർട്ട് കൊടുക്കണം. ഓക്കെ ശരി, അപ്പൊ ഇനി നമുക്ക് വീണ്ടും നമ്മള് ഫാമിലിയിലേക്ക് വരികയാണ്. ഫാമിലി പാടുന്നതിന് മുന്നേ ഏത് പാട്ടാ സാറ്റർഡേ സൺഡേ പാടാനായിട്ട് പോകുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്? അതെന്തായാലും എല്ലാരും കാണണം. അത് കഴിഞ്ഞിട്ട് എന്റെ ഒരു മികച്ച കുറച്ച് പെർഫോമൻസുകൾ വേറെ ഉണ്ട്. അപ്പൊ എന്തായാലും എല്ലാരും കാണണം. ഓക്കെ, അപ്പൊ അതൊരു സർപ്രൈസ് ആണോ നിക്കട്ടെ. ഫാമിസ് എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ പറയണ്ട. ഓക്കെ, അപ്പോ ഫാമിസിന്റെ പെർഫോമൻസ് ആരും മിസ് ചെയ്യരുത്. എന്തോ ഒരു സർപ്രൈസ് പെർഫോമൻസ് ഒക്കെ ആയിട്ടാണ് വരുന്നത് സാറ്റർഡേ സൺഡേ 7:30 ഉണ്ണി ഓൺ ഏഷ്യാനെറ്റ്. സോ ഫാമിസിന്റെ അടുത്ത് മെറീൻ വീണ്ടും ചോദിക്കുകയാണ് മൊഴികളും മൗനങ്ങളും പാടാം. അറിയോ ആ പാട്ട്? അറിയോ അല്ലെങ്കിൽ കഥൈപ്പോമ ചോദിക്കുന്നുണ്ട്, അഞ്ജലി അഞ്ജലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പാട്ട്. കഥൈപ്പോമ പാടാം. நேற்று நான் உன்னை பார்த்த பார்வை வேறு, நீங்காத எண்ணமாக இன்று உன்னோடு நானும் போன தூரம் யாவும் நெஞ்சில ரிங்கார நினைவுகளாக எங்கு நெஞ்சுது நூலிருந்த பட்டம் போல உன்னை சுற்றி நானும் ஆட கைகள் நீட்டி நீயும் பிடிக்க காத்திருக்கிறேன். இதற்கெல்லாம் அர்த்தங்கள் என்ன கேட்க வேண்டும் முன்னே காலம் கை கூடினால் கதை போமா ஒன்றாக நானும் தான் கதை போமா நீ பேச பேச காயம் மாறுமே. യെസ്, പൊളിച്ചു പൊളിച്ചു ഫാമിസ്. അപ്പോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമ്മളിവിടെ കേൾക്കുന്ന ഫാമിസ് എല്ലാ ടൈപ്പ് പാട്ടുകളും ഹാൻഡ് ചെയ്യാൻ വളരെ വിദഗ്ധനാണെന്ന് നമുക്കിപ്പോ മനസ്സിലായി. ഓൾമോസ്റ്റ് എല്ലാ ജോണറിലെ പാട്ടുകളും പാടിയില്ലേ ഈ ലൈവില്? മാപ്പിളപ്പാട്ടായി, മെലഡി ആയി, ഫാസ്റ്റ് ആയി, എല്ലാം ആയി. ഓക്കെ, സോ ഓസം. അപ്പോ നമുക്കിനി വീണ്ടും ദേവനന്ദയിലേക്ക് വരാം. ദേവനന്ദ വീണ്ടും ജോയിൻ ചെയ്തെന്ന് തോന്നുന്നു. ദേവ, ഹലോ. ദേവയുടെ കണക്ഷൻ പ്രോബ്ലം ഉണ്ട് സ്വാതിയുടെ അടുത്ത് ചോദിച്ചു. നമുക്ക് അപ്പോഴേക്കും സ്വാതിയുടെ വിശേഷങ്ങൾ ചോദിച്ചിട്ട് വരാം. സ്വാതി, ഏത് പാട്ടാണ് സാറ്റർഡേ സൺഡേ ടെലികാസ്റ്റ് വരാൻ പോകുന്നത്? പറഞ്ഞില്ലല്ലോ സ്വാതി. ഇല്ല പറഞ്ഞില്ല. ഞാന് ഫേവറേറ്റ് സോങ്ങില് കാതോട് കാതോട് എന്നുള്ള സോങ്ങാണ് പാടുന്നത്.
ഓ ഓക്കെ ഭയങ്കര ലെജൻഡ് ആയിട്ടുള്ള ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു സോങ് ആണ്. നമ്മുടെ മലയാളികൾക്ക് എന്തായാലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ട് തന്നെയാണ്. അപ്പൊ ഒരു ഒരു കിടിലം പെർഫോമൻസ് ആണ് നമ്മുടെ ഓഡിയൻസ് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് എന്തായാലും പറയാൻ പറ്റും. അപ്പോ ഇവിടെ പാട്ടുകള് ഒരുപാട് പേര് പാട്ട് നീലക്കുറിഞ്ഞികൾ ചോദിച്ചിട്ടുണ്ട്, അറിയോ? നീലക്കുറിഞ്ഞികൾ ചോദിച്ചേക്കുന്നത് അഫ്സൽ കോട്ടയ്ക്കലാണ്. ഒന്ന് പാടിക്കോളൂ അഫ്സൽ വേണ്ടി. പ്രതീക്ഷിച്ചോ നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഇന്നും പ്രതീക്ഷിച്ചു നിന്നു നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ. യെസ്, പൊളിച്ചു. ഇതാണോ രണ്ടുപേരി, ഇതാണോ അതിനൂടാന്ന് പറഞ്ഞ പാട്ട്? പൊളിച്ചില്ലേ? ഓക്കെ. ആൻഡ് ഇവിടെ സ്വാതിയുടെ വലിയൊരു ഫാൻ ഇവിടെ ഉണ്ട്, ഷൈല. ലവ് യു സ്വാതി മോളെ, യു സിംഗ് ലൈക്ക് കുക്കു, റിയലി ലവ് യു ലിറ്റിൽ വാനം വാടി. കുയിലെ പോലെ പാടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ താങ്ക് യു പറഞ്ഞോളൂ ഷൈല എടുത്ത്. യെസ്. ആൻഡ് ഇവിടെ ജീവാംശമായി എന്ന് പറഞ്ഞൊരു പാട്ട് കുറെ നേരമായിട്ട് റിക്വസ്റ്റ് ചോദിക്കുന്നുണ്ട്. താമസിന് പാടാൻ പറ്റുമോ? താമസോ സ്വാതി ആർക്കേലും പാടാൻ പറ്റുമോ ജീവാംശം? പാടോ? ഒന്ന് ഫാമസ് ഒന്ന് പാടിക്കോളൂ. കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് എല്ലാവർക്കും വേണ്ടി ജീവാംശമായി ഫാമസ് പാടും. നിന്നും കിണാവിൻ തിരിയാണ് ണയാതെ നിന്നെ ഞാൻ ഇടനെഞ്ചിനുള്ളിലെ ചൂടുശ്വാസമായി ഞാൻ ഇഴ ചേർത്തു വെച്ചിടാന്തിലോലമായി ഓരോരാവും പകലുകളായതാ ഓരോ നോവും മധുരിതമായതാ നിറമേഞ്ചിരയോട് ഒളിമായ മഴവില്ല ഇനി എൻ വാനിൽ തിളങ്ങിനിയേ മഴ പോലെ എന്നിൽ പൊഴിയുന്നു നീർത്ത വേലായി വന്നു മേലിൽ തൊടുന്നു പതിവാ നിന്നനുരാഗം ഒരു കാറ്റുപോലെ പുണരുന്നു നെഞ്ചി വിള പോലെ കുഞ്ഞിതെന്നു മഴകേ യെസ്. പൊളിച്ചു പൊളിച്ചു. എന്തായാലും നമ്മൾ ജീവാംശമായി ഇത്രയും നേരം ചോദിച്ചതിന്റെ ഒരു ഫലമായിട്ട് വേറെ ദേവനന്ദ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ദേവനന്ദ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം കുറച്ച് നേരത്തേക്ക് ഒന്ന് ഓഫ്ലൈൻ പോയതാണ്. ദേവനന്ദ ഉടനെ തന്നെ ജോയിൻ ചെയ്യുന്നതന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അതുവരെ നമുക്ക് പാട്ടുകളുടെ ഒരു ഒരു സാഗരമാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് റിക്വസ്റ്റ് ആയിട്ട്. ഓക്കെ, അയ്യോ കൊറേ പാട്ടുകള്, പലവട്ടം പൂക്കാലം അഫ്സൽ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതാണ് കാറ്റാടി തണലും പാടാമോ സ്വാതി ചോദിച്ചിട്ടുണ്ട്. ഇതിൽ എങ്ങനെ പാട്ട് പാടാൻ പറ്റുമോ സ്വാതി? കാറ്റാടി തണലും പാടാം. ഓക്കെ, പാടി പാടി. അത് ചോദിച്ചേക്കുന്നത് കാറ്റാടി തണലും അല്ല, അത് ചോദിച്ചിരിക്കുന്നത് നിഖിൽ ആണ്. കാറ്റാടി തണലും ചോദിച്ചിരിക്കുന്നത്. സോ നിഖിലിന് വേണ്ടി സ്വാതി ഇതാ കാറ്റാടി തണൽ. കാറ്റാടി തണലും തണലത്താരമതിലും മതിലെല്ലാ മനസ്സുകളുടെ പ്രണയക്കുടിലും മറ്റുള്ളൊരു പെണ്ണു മറയത്തോളി കണ്ടു കണിയോ ഞാലാടും നീടനാടില. ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല, പൊളിച്ചു. കാരണം നമ്മുടെ ഫാൻസ് റിക്വസ്റ്റ് ചോദിക്കുമ്പോൾ ഒരു രണ്ടുപേരെയെങ്കിലും പാടിക്കൊടുത്തില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ വിഷമമാവും. സോ നമ്മൾ ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല, നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട്. സോ അവർ ചോദിക്കുന്ന പാട്ടുകളെല്ലാം ഒരു രണ്ടുപേരി ലിറിക്സ് അറിയില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷെ അവരുടെ ഒരു സന്തോഷത്തിനായിട്ട് നമ്മൾ പാടിക്കൊടുക്കണം. ഓക്കെ, അതൊക്കെ അത്രേ ഉള്ളൂ. ആൻഡ് ദേവനന്ദ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ദേവനന്ദയെ കൊണ്ട് പാട്ടുകൾ പാടിച്ചിരിക്കാൻ. കാരണം ദേവനന്ദയ്ക്ക് ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. സോ ദേവനന്ദ ദേവനന്ദടുത്ത് കൊറേ പാട്ടുകൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, വായിച്ചിട്ടുണ്ടായിരുന്നോ ഏതൊക്കെ പാട്ടുകൾ ചോദിച്ചെന്നാ? ഒന്നും വായിച്ചില്ല. ആ ഓക്കെ, അപ്പൊ
വേറെ ഏതാ നോക്കട്ടെ. കിളിച്ചുണ്ടൻ, കിളിച്ചുണ്ടൻ മാമ്പഴമേ, ദൈവമേ കിളിച്ചുണ്ടൻ മാമ്പഴമേ. നീ ഹിമമഴയായി ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദേവയ്ക്ക് വേറെ ഏതെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പാടിക്കോളൂ, കുഴപ്പമില്ല. എന്നോട് മുൻപേവ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ യെസ്, അതൊന്ന് പാടിക്കോളൂ. നീലവിടം വാടക വാങ്ങി വീടി വീട്ടിൽ കുടി വെക്കലാമോ, നാൻ വാഴും വീട്ടുക്കുൾ വേറാരും എന്തായാലും ദേവ, ദേവയ്ക്ക് കുറെ ക്യാച്ചപ്പ് ചെയ്യാനുണ്ട് ഇവിടെ. ഞങ്ങൾ കുറെ അധികം പാട്ടുകൾ ഞങ്ങൾ പാടിച്ചു. ആൻഡ് ദേവ ഈ സാറ്റർഡേ സൺഡേ പാടാനായി നമ്മുടെ ടെലികാസ്റ്റ് വരുന്ന പാട്ട് ഏതാണ് ദേവ, ഏത് പെർഫോമൻസ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു സാറ്റർഡേ സൺഡേ? ഞാൻ സ്വരങ്ങൾ പാദസരങ്ങൾ എന്ന സോങ് ആയിട്ടാണ് വരുന്നത്. ഈ സോങ്ങിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്, ഞാൻ ഇത് ഫസ്റ്റ് ടൈം പഠിക്കുന്നത് രേഷ്മ ചേച്ചി പാടുന്ന കേട്ടിട്ടാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് സെമി ക്ലാസിക്കൽ സോങ്സ് ഇഷ്ടമാണെങ്കിൽ കൂടി ഇങ്ങനത്തെ പാട്ടുകളൊന്നും ഞാൻ അധികം ഇവിടെ കേൾക്കാറില്ല. പക്ഷെ ഞാൻ അന്ന് കഴിഞ്ഞ സീസണിൽ നിങ്ങൾ പാടുന്ന ആ ഒരു സമയത്ത് ഞാനിത് കണ്ട്, ഞാൻ കൊച്ചായിരുന്നു, ഞാനിത് കണ്ട് ഞാനിങ്ങനെ ഹായ് എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ട്. അപ്പൊ പഠിക്കാൻ തോന്നിയൊരു പാട്ടാണ്, അപ്പൊ അതാണ് ഞാൻ പാടുന്നത്. സ്വരങ്ങൾ പാദസരങ്ങൾ. അപ്പൊ ആരെക്കാട്ടിയും കൂടുതൽ ഐ ആം ലുക്കിംഗ് ഫോർവേർഡ് ടു സീ ദാറ്റ് പെർഫോമൻസ്. ഓക്കെ, സ്വരങ്ങൾ പാദസരങ്ങളിൽ എന്ന് പറഞ്ഞ ഒരു ഒരു പാട്ട്, ഐ ആം ലുക്കിംഗ് ഫോർവേർഡ്. നമ്മളിപ്പോ പാട്ടൊന്നും പാടുന്നില്ല, എല്ലാം സർപ്രൈസ് ആണ്. ഈ ടെലികാസ്റ്റ് കണ്ട് ഓഡിയൻസ് അപ്പൊ കാണട്ടെ എന്നൊരു സർപ്രൈസ് എലമെന്റ് ഇവിടെ വെച്ചിരിക്കുകയാണ്. സോ എല്ലാരും ആരും മിസ് ചെയ്യരുത്. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളായിട്ടാണ് ഈ മൂന്ന് സിനിമസ് എത്തുന്നത്. ദേവനന്ദ സ്വരങ്ങൾ പാദസരങ്ങളിൽ സ്വാതി വന്നിട്ട് കാതോട് കാതോരും ഒരു എവർഗ്രീൻ മെലഡി, ആൻഡ് ഫാമസ് വന്നിട്ട് എന്നടി മുനിയമ്മ. സോ നോക്കട്ടെ, എല്ലാം പല ജോണറിൽപ്പെട്ട പല ടൈപ്പ് പാട്ടുകളാണ്. സോ എല്ലാരും കാണാൻ മറക്കരുത്. സ്റ്റാർ സിംഗർ സീസൺ 8 സൺഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ 7:30 PM. സോ അതാരും മറക്കാതിരിക്ക. ആൻഡ് നമുക്ക് പാട്ടുകളിലേക്ക് വീണ്ടും കടക്കാം. ദേവ അടിപൊളി, ദേവ ദേവനന്ദ വീണ്ടും വന്നു. ദേവ ഒരു ഒരു ഹിന്ദി സോങ് കൂടെ പാടിക്കോളൂ, കാരണം നമ്മള് കുറെ പാട്ടുകൾ ഇവിടെ പാടി, സ്വാതിയും താമസും കുറച്ച് അധികം പാട്ടുകൾ നമ്മളിവിടെ പാടിയിട്ടുണ്ട്. സോ ദേവ ഒരു ഒരു ഹിന്ദി സോങ് കൂടെ പാടിയിട്ട് നമുക്ക് വീണ്ടും താമസിലേക്കും സ്വാതിയിലേക്കും തിരിച്ചുതരാം. ഓക്കെ, ഹിന്ദി. അതെ, ഹിന്ദി ഏതെങ്കിലും പാട്ട്. ചോദിച്ചിരിക്കുന്നത്, റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ, അനന്തു, അനന്തു ആണ് ചോദിച്ചിരിക്കുന്നത് ഹിന്ദി സോങ് പാടിക്കോളൂ. ഏതെങ്കിലും ഞാൻ രേന ബീതി ജായ് എന്ന് പറഞ്ഞ സോങ്ങിന്റെ ഒരു ചെറിയ പോർഷൻ. ഓക്കെ, ശ്യാമ ബോല ശ്യാമ കാതാരി, ശ്യാമ ബോല ശ്യാമ സംഗതി ജാതി യെസ്, ബ്യൂട്ടിഫുൾ ദേവ, ബ്യൂട്ടിഫുൾ.
സോ അത് ചോദിച്ച ഒരു ഹിന്ദി സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൻഡ് അത് പാടി തന്നിട്ടുണ്ട് ഓക്കെ ആൻഡ് നമ്മൾ വീണ്ടും ഫാമിലിയിലേക്ക് തിരിച്ചു വരാണ് ഫാമിലിയിൽ നിന്ന് മിത്വ പാടാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട് മിത്വ എന്തായാലും അറിയായിരിക്കും ഫാമിലിയിൽ നിന്ന് എനിക്കിപ്പോ പാടിയിട്ടില്ല മിത്വ ഓക്കെ അഫ്സൽ ആണ് ചോദിച്ചിരിക്കുന്നത് മിത്വ ഓക്കെ കുഴപ്പമില്ല ഒരു രണ്ടു വരി അഫ്സൽ വേണ്ടിട്ട് പാടിക്കോളൂ അയ്യോ എനിക്ക് വേറെ പാട്ട് പാടിയാ മതി അഫ്സൽക്ക പാടിക്കോ പാടിക്കോ മിത്വ അടിപൊളി അഭിമുചിമേ പാടുവോ ചോദിച്ചു അതറിയാം അഭിമുച ആ അത് പാടി അത് പാടി ആ ചോദിക്കുന്നത് റഫീഖാണേ इसे छू लो जरा मर जाओ या जी लो जरा खुशियां चूम लो या रो लो जरा मर जाओ या जी लो जरा अभी मुझ में कहे बाकी थोड़ी सी है जिंदगी जगी धड़कन नहीं जाना जिंदा हूँ मैं तो अभी യെസ് കൊളച്ചു 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 ആൻഡ് ഒരുപാട് ഹിന്ദി പാട്ടുകൾ പാടാനായിട്ട് ഫാമിലിന്റെ അടുത്ത് നിന്ന് റിക്വസ്റ്റുകൾ വരുന്നുണ്ട് ഓക്കെ ഫാമിലി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ സജിത പിന്നെ നീയില്ല നേരം പിന്നെ ആ കൃത്തിക നമ്മുടെ കൃത്തിക നമ്മുടെ കണ്ടസ്റ്റന്റ് ആയ കൃത്തിക ഒരു ക്ലാസിക്കൽ സോങ് ഒക്കെ പാടാനായി ചോദിക്കുന്നുണ്ട് മാമവ മീനാക്ഷി അപ്പൊ അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തോളൂ ഞാൻ അപ്പോഴേക്കും സ്വാതിയിലേക്കും ദേവനന്ദയിലേക്കും പോയിട്ടൊന്ന് വരാം ഓക്കെ ഞാൻ ഇനി പ്രിപ്പയർ ചെയ്യാൻ ടൈം തന്നില്ലാന്ന് പറയരുത് ഓക്കെ സോ സ്വാതി സ്വാതി അടുത്ത് ഒരുമൊരു പുഷ്പമായി പാടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ കുറച്ച് മുകളിലേക്ക് കമന്റ്സ് പോയിട്ടുണ്ടായിരുന്നു പാടാമോ രണ്ടുപേരി ഒരു പുഷ്പമായി എനിക്ക് അറിയില്ല കുറച്ച് ലിറിക്സ് മിസ്റ്റേക്ക് ആണ് കുറച്ച് ഞാൻ പാടാം ഓക്കെ പാടിക്കോ പാടി ഒരു നിറ പുഷ്പമായി എനിക്ക് ലിറിക്സ് അറിയത്തില്ല സോറി വേറെ ഒരു പാട്ട് ആ വേറെ ഏതെങ്കിലും ഒരു അഞ്ഞനക്കണ്ണെഴുതിയോ ആരോ ചോദിച്ചിട്ടുണ്ടോ ഗസൽ നമ്മുടെ കണ്ടസ്റ്റന്റ് ഗസല് അഞ്ഞനക്കണ്ണെഴുതി പാടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് അറിയോ ആ അഞ്ഞനക്കണ്ണെഴുതി എന്റെ ഫസ്റ്റ് സോങ് ആയിരുന്നു സ്റ്റാർ സിംഗറിലെ ഓക്കെ ഓക്കെ അപ്പൊ അതൊന്ന് പാടിക്കോളൂ യെസ് അഞ്ഞനക്കണ്ണെഴുതി ആരിലെ കാത്തിരുന്നു മണവാളി തന്നേരം കൊടുമയ ചൂടാനൊരു കൂടമുള്ള മലർമാല കോർത്തിരുന്നു യെസ് സ്വാതി താങ്ക് യു സോ മച്ച് സോ ഇനിയിപ്പോ ദേവന്റെ അടുത്താണ് പാട്ടുകൾ വന്നിരിക്കുന്നത് ദേവന്റെ അടുത്ത് ഒരു ഹിന്ദി സോങ് അല്ലെങ്കിൽ എങ്കെ എന്നത് കവിത അങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് എന്നവളെ രണ്ടുപേരി പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോ ഇതിൽ ഏതെങ്കിലും ഒരു പാട്ട് ദേവയ്ക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തൊന്ന് പാടിക്കോ ഞാൻ ഹിന്ദി സോങ് തന്നെ പാടാം എനിക്ക് എങ്കെ എന്നത് കവിത എനിക്ക് അറിഞ്ഞോട്ടെ അത് വേണമെങ്കിൽ ഞാൻ പാടാം കഴിഞ്ഞല്ലോ റിക്വസ്റ്റ് എങ്ങനെയെങ്കിലും നമുക്ക് പാടിക്കൊടുത്താ പോരെ ആര് പാടി നോ ഇഷ്യൂസ് സോ ദേവ പാടിക്കൊള്ളു മഞ്ജിലി ഇതിനി സിനിമ തുജാ ഈ മീ സബ് ഇൻ ദ ഫേ
യെസ് ഓസം 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 ദേവു ഓക്കെ ഫാമസിന്റെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് പവിഴ മഴയെ ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ കുറെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഫാമസ് ഏത് പാടാൻ പറ്റും മാറ്റിക്കോളാം അതെ ക്ലാസിക്കൽ പാടാൻ പറഞ്ഞു എടാ മ്യൂട്ട് മാറ്റടാ ഫാമിസേ മ്യൂട്ടാണേ ആ അത് കൊട്ടല്ല നമുക്ക് കുറെ ഒരുപാട് പാട്ടുകളെ ലിസ്റ്റ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു പവിഴ മഴയെ പിന്നെ വരാളിയിലോ ഏതോ ഒരു കീർത്തനം മീനാക്ഷി ആ ആ കീർത്തനം പിന്നെ ഓക്കെ അപ്പൊ അങ്ങനെയാണെങ്കിൽ പവിഴ മഴയെ എന്തേലും പാടാൻ പറ്റോ ചന്ദന ചന്ന മേരയ ഏത് പാടുന്നു അതൊക്കെ വന്നിട്ടുണ്ട് റിക്വസ്റ്റ് अच्छा चलता हो दुआओं में याद रखना मेरे जिक्र का जुबा पे स्वाद रखना दिल के संग को मैं मेरे चिखा रखना चिट्ठीदारों में भी मेरा तो सलाम रखना अंधेरा तेरा मैंने ले लिया मेरा उजला सितारा तेरे नाम किया चन्ना मेरे या मेरे या चन्ना मेरे या मेरे या चन्ना मेरे या मेरे या बेलिया ओ पिया चन्ना मेरे या मेरे या चन्ना मेरे या मेरे या चन्ना मेरे या मेरे या बेलिया യെസ് പൊളിച്ചു ഫാമസ് പൊളിച്ചു സ്വാതിയുടെ അടുത്ത് ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ചിത്രാമ്മയുടെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടത് രാജഹംസമേ പാടാ ആ ഓഫ് കോഴ്സ് പാടിക്കോളൂ രാജഹംസമേ മഴവിനിൽ സ്നേഹരോദമാരുമോ യെസ് ചിത്രാമ്മയുടെ പാട്ടുകൾ പാടാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് തോന്നുന്നു അല്ലേ എനിക്ക് ആ രേഷ്മ ചേച്ചിയുടെ അടുത്ത് കണ്ണാളി നീ എന്ന് പറഞ്ഞ പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിട്ട് പണി അല്ല എന്റെ അടുത്ത് മാർഗരറ്റ് നിങ്ങൾ പാടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് പാടും അതെ അതെ അപ്പൊ രണ്ടും പാടിക്കോ അഫ്സൽ കോട്ടക്കൽ രണ്ടോ ഓക്കെ മാർഗരറ്റ് നിങ്ങൾ അല്ലോ പാടാം അതെ മാർഗരറ്റ് നിങ്ങളല്ലവാ മതി കൊഞ്ചം നാളല്ലവാ ഇത് കണ്ണൻ വരും പൊഴുതല്ലവാ ഒരു മുറയുന്നത് തിരുമുഖം പാത്താൽ വിടപ്പെടുന്നു വരുവായി തലവായി വാടി ഓക്കെ അപ്പൊ എന്റെ കോട്ട തീർന്നു താങ്ക് യു ഫാമസ് ഓക്കെ അപ്പോ രേഷ്മ ചേച്ചി സൂപ്പർ ഗസൽ താങ്ക് യു സോ മച്ച് സോ ഫംഗീസ് ഫംഗീസിനെ സുധാമന്ത്രം പാടാതെ ഇവിടെ വിടില്ല എന്ന് തോന്നുന്നു ശരി ബ്യൂട്ടിഫുൾ അപ്പൊ ഇനി നമ്മൾക്ക് ദേവനന്ദ അല്ലേ ഇനി പാടാനുള്ള ദേവയുടെ അടുത്ത് അഗർ തും സാത്തുവോ പാടാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട് അഗർ തും സാത്തുവോ പാടാൻ പറ്റുമോ ഉയരെ പാടാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട് വന്ദേ മുകുന്ദ ഹരേ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് ഇതിന് ഏതെങ്കിലും ഒരെണ്ണം പാടിക്കും ദേവ
നമ്മള് ഓക്കെ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ഏകദേശം പോവാണ്. 8:30 ആവാറായി, നമ്മള് 7:30 തുടങ്ങിയതാണ്. നോക്കട്ടെ, വന്ദേ മുകുന്ദ ഹരി ജയശ്രീ സന്താപഹാരി ദ്വാപര ചന്ദ്രിക ചർച്ചിതമാ ദ്വാരകാളക്കവും പോയി, പക്ഷെ കുഴപ്പമില്ല, അവർക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരുന്നു ഈ പാട്ട്. ആൻഡ് നമ്മൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു റൗണ്ടും കൂടെ പോയിട്ട് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു, കാരണം ഒരുപാട് റിക്വസ്റ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വീണ്ടും ഫാമസിലേക്ക് വരികയാണ്. ഫാമസിനോട് കൊറേ പാട്ടുകൾ പാടാനായിട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. ഒരു പ്രാർത്ഥന, കുറെ നേരമായിട്ട് പാട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നു, ഏതൊക്കെ പാട്ടുകളാണോ? ഉയരെ പാടുവെന്ന് ചോദിച്ചിട്ടുണ്ട്, അനുരാഗ ലോനഗാത്രി പാടുവെന്ന് ചോദിച്ചിട്ടുണ്ട്, ഏത് പാടാണ്? ആരൊക്കെയോ പറയണ്ടായിരുന്നു, മറ്റേ പഴമഴ പവിഴമഴ, ആ അത് പാടിക്കോ, അത് പാടിക്കോ, അത് കൊറേ നേരമായിട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് ആരാരുമേ തേടാത്ത നിന്നുള്ള ബുദ്ധിടേ, ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകേ, നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം, തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം, മധുരമൂറും ചിരിയാലി നീ പ്രിയ സമ്മതം ഓളുമോ, മനതാരിൽ അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ, കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ, പേലി നീർത്തൊന്നൊരായിരം ജാലമെന്നിലിന്നാകവേ. യെസ്, ഗുഡ് ഗുഡ് ഫാമി, ഗുഡ് ഓസം. സോ എന്നാലും ക്ലാസിക്കൽ പാടിയില്ലല്ലോ ഇക്കാന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൃത്തിക ടെസ്റ്റ് പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഫാമി ചേട്ടന്റെ ഫാൻസ് ലൈക്ക് അടി അഖിൽ ദേവ്, അതിന് ഓൾറെഡി ഒരു ഒരു സെക്കൻഡിന് രണ്ട് ലൈക്ക് ആയിട്ടുണ്ട്, ഭയങ്കര റെസ്പോൺസ് ആണ്. അന്ന് ഞാനായിരിക്കില്ല, കുഴപ്പമില്ല. ഓക്കെ, സ്വാതി വിജയൻ പൊന്മുളം തണ്ടുമുളും പാടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പാട്ടുകൾ കൊറേ റിക്വസ്റ്റ്, അഴലിന്റെ ആളെങ്കിലും സ്വാതി പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാരുൾ ജീവനെ പൊതിഞ്ഞോ ചിതത്താടലിൽ വീണോ കിടക്കുന്നോ നീ ശ്വാസമേ, ആഴലിന്റെ ആഴങ്ങളിൽ അവൻ മാഞ്ഞു പോയി തീരങ്ങളിൽ ഞാൻ മാത്രമായി. യെസ്, പൊളിച്ചു പൊളിച്ചു, വെരി ഗുഡ് സ്വാതി, വെരി ഗുഡ്. ഓക്കെ, ഇനി ദേവനന്ദയുടെ കൂടെ ഒരു പാട്ട് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക്
ഈ ലൈവ് സെഷൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. കാരണം നമ്മള് 7:30 തുടങ്ങിയതാണ്, കറക്റ്റ് 1 hour ആകാൻ പോവാണ്. സോ ദേവനന്ദ, എന്തിന് വേറൊരു സൂര്യോദയം, ഒരു കിളി പാട്ട് മൂളവേ, മംഗളങ്ങൾ അരുളും, അങ്ങനെ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട് റിക്വസ്റ്റ്. ഇഷ്ടമുള്ള ഏതെങ്കിലും അതൊന്നും പറ്റില്ലാന്നുണ്ടെങ്കിൽ എന്നെ ഇനിയും ഒന്ന് നോക്കട്ടെ വേറെ ഏതൊക്കെ പാട്ടുകൾ വന്നിട്ടുണ്ടെന്നുള്ളത്. പൊന്മുളം തണ്ടുമുളും അറിയോ? അത് സ്വാധീനത്തിൽ ചോദിച്ചതാണ്. പൊന്മുളം തണ്ടുമുളും, പൊന്മുളം തണ്ടുമുളം, ഓക്കെ അതുണ്ട്. അപ്പോ മനുവാലാകെ ചോദിച്ചിട്ടുണ്ട്. മനുവാലാകെ തെലുങ്കു പാടു ദേവ. തെലുങ്കു ഞാൻ തെലുങ്ക് പാടാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ദേവ ഏത് ലാംഗ്വേജും പാടും അല്ല? ഓക്കെ, ഒരു പാടിക്കോ ദേവ. മനുവാൽ ആകെയാണെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ ഏതേലൊരു പാട്ട്. മനവാലാകെ അമനവാലാകെ ലാകെ രേ സവരേ സവരേ ലേഖന മേരെ ജിയം കജിയം കജിയം കേ സവരേ. യെസ്, ഓസം. എല്ലാരും പൊളിച്ചു. അപ്പോ നമ്മൾ ഈ ലൈവ് സെഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്, ഇന്നലെ ലൈവ് വന്നത് പ്രാർത്ഥന ആൻഡ് കൃഷ്ണ ആയിരുന്നു. ആൻഡ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്റ്റാർട്ടിംഗ് സീസൺ 8 തന്നെ താരങ്ങളായിട്ടുള്ള ഫമീസ്, സ്വാതി ആൻഡ് ദേവനന്ദയാണ്. സോ ഇവർ 5 പേരുടെയും പെർഫോമൻസ് ഈ സാറ്റർഡേ സൺഡേ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് അതും വളരെ വെറൈറ്റി ആയിട്ടുള്ള പാട്ടുകളായിട്ടാണ് ഇവർ വരുന്നത്. സോ അത് മിസ്സാക്കരുത്. ഈ സാറ്റർഡേ ആൻഡ് സൺഡേ ഫ്രം 7:30 PM ഒൺലി ഓൺ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സീസൺ 8. ഓക്കെ, സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ. ഇപ്പോഴും റിക്വസ്റ്റ് ഒരുപാട് വരുന്നുണ്ട്, പക്ഷെ നമുക്ക് സമയത്തിന്റേതായ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ഈ ഒരു സെഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇനിയും നിങ്ങളുടെ പ്രിയ കൂട്ടുകാർ, നിങ്ങളുടെ പ്രിയ താരങ്ങൾ ഇനിയും ലൈവ് വരുന്നതായിരിക്കും. സോ അത് എന്നായിരിക്കും എന്നൊക്കെ നമ്മൾ ഉടനെ തന്നെ പറയുന്നതായിരിക്കും. ആൻഡ് നാളെ എനിക്ക് തോന്നുന്നു വേറെ കണ്ടസ്റ്റൻസുമായിട്ട് നമ്മൾ ലൈവ് വരുന്നുണ്ട്. സോ ഇതേ സമയം ഇതേ സ്ഥലത്ത് നാളെയും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ അത്രയും പറഞ്ഞുകൊണ്ട് പ്ലീസ് കീപ് വാച്ചിങ് സ്റ്റാർ സിംഗർ സീസൺ 8 എവറി സാറ്റർഡേ ആൻഡ് സൺഡേ 7:30. അതെ, സ്റ്റാർ സിംഗറിന്റെ എപ്പിക് ഷോ എവറി സാറ്റർഡേ ആൻഡ് സൺഡേ 7:30 PM. സോ ഐ എം സൈനിങ് ഓഫ്. ബൈ ഫ്രം രേഷ്മ രാഘവേന്ദ്ര, from Famous, Swati and Devananda. Bye, Varane. Bye. 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 Bye.